അല്ല നോക്കൂ പി ജി, ഈ ഒരു വിഷയത്തിൽ പെട്രോളിന് ആരൊക്കെയാണ് നമുക്ക് ടാക്സ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതിയാകും. പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവറേജ് വില ഒരു 100 രൂപയായിരുന്നപ്പോൾ പോലും അതിൽ നിന്ന് അടിസ്ഥാന വില എന്ന് പറയുന്നത് ഒരു 44 രൂപയെ ബാക്കി മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വലിയ തുക 56 രൂപ എന്ന് പറയുന്നത് വളരെ വലിയ രണ്ട് ഷെയറുകളായിട്ട് കേന്ദ്രവും സംസ്ഥാനവും തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പെട്രോളിന് അടിക്കുമ്പോൾ 100 രൂപയ്ക്കോ 110 രൂപയ്ക്കോ അടിക്കുമ്പോൾ ഇതിൽ 33 രൂപ കേന്ദ്രത്തിനാണ് പോകുന്നത്, അത് പിരാഗിക്കൊണ്ട് കൊടുക്കുന്നു, സംസ്ഥാനത്തിന് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് കരുതിയിട്ടല്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടുന്ന പണം തന്നെയാണ് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ രണ്ട് മേജർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടാൾക്കാർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPM-ന്റേത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. നമസ്കാരം. പെട്രോൾ വിലയും ഡീസൽ വിലയും കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ ആനുപാതികമായ കുറവ് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന മന്ത്രിയുടെ നിലപാടിനെതിരെ ശ്രീജിത്ത് പണിക്കർ, കേരളത്തിൽ വന്നിരിക്കുന്നത് ആനുപാതികമായ കുറവല്ല എന്നും ഇനി അല്പം കുറവെന്നത് തന്നെ ആരുടെയും ഔദാര്യമായിട്ട് കാണിക്കേണ്ടതില്ല എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആദ്യം കേന്ദ്രം വില കുറയ്ക്കട്ടെ അപ്പോൾ സംസ്ഥാനവും വില കുറയ്ക്കും എന്ന് വെല്ലുവിളിച്ചതാണ്. എന്നാൽ കേന്ദ്രം വില കുറച്ചപ്പോൾ സംസ്ഥാനത്തിന് നഷ്ടം വരും, അതിനാൽ കുറയ്ക്കുകയില്ല എന്ന മന്ത്രി ബാലഗോപാലിന്റെ നടപടിയെ ശ്രീജിത്ത് പണിക്കർ പരിഹസിക്കുന്നു. കോൺഗ്രസ് സർക്കാർ നടത്തിയ വികേന്ദ്രീകരണം തെറ്റല്ലെന്നും എന്നാൽ അതിനെ തുടർന്ന് അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്തത് എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു. അല്ല നോക്കൂ പി ജി, ഈ ഒരു വിഷയത്തിൽ പെട്രോളിന് ആരൊക്കെയാണ് നമുക്ക് ടാക്സ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതിയാകും. പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവറേജ് വില ഒരു 100 രൂപയായിരുന്നപ്പോൾ പോലും അതിൽ നിന്ന് അടിസ്ഥാന വില എന്ന് പറയുന്നത് ഒരു 44 രൂപയെ ബാക്കി മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വലിയ തുക 56 രൂപ എന്ന് പറയുന്നത് വളരെ വലിയ രണ്ട് ഷെയറുകളായിട്ട് കേന്ദ്രവും സംസ്ഥാനവും തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പെട്രോളിന് അടിക്കുമ്പോൾ 100 രൂപയ്ക്കോ 110 രൂപയ്ക്കോ അടിക്കുമ്പോൾ ഇതിൽ 33 രൂപ കേന്ദ്രത്തിനാണ് പോകുന്നത്, അത് പിരാഗിക്കൊണ്ട് കൊടുക്കുന്നു, സംസ്ഥാനത്തിന് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് കരുതിയിട്ടല്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടുന്ന പണം തന്നെയാണ് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ രണ്ട് മേജർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടാൾക്കാർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPM-ന്റേത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. കേന്ദ്രത്തിന്റെ വാദത്തിന്റെ പൊള്ളത്തരത്തിനെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ BJP-ക്ക് തിരിച്ചും പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഞങ്ങൾ ഇത്രയും കുറയ്ക്കാൻ തയ്യാറായി, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത്രയും കുറയ്ക്കാൻ തയ്യാറായി എങ്കിൽ പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? അപ്പോൾ ഇത്രയും നാൾ ഞങ്ങളോട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ വെറുതെയായിരുന്നു, പൊള്ളത്തരമായിരുന്നു, അതിൻ്റെ മറവിൽ നിങ്ങൾ ഇവിടെ പണം ഉണ്ടാക്കുകയായിരുന്നു എന്ന് തിരിച്ചൊരു വാദം പറയാം. അപ്പോൾ അവർക്കും പറയാം, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ BJP ഇതര അല്ലെങ്കിൽ NDA ഇതര കക്ഷികളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയാണെന്ന്. അപ്പോൾ ഇത് വെറും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചെളിവാരിയേർ എന്നതിനപ്പുറത്തേക്ക് ഇത് പോവുകയില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളുണ്ട്, അതിൽ പല അബദ്ധങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നേരത്തെ പറഞ്ഞിരുന്നു BJP അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് നമുക്കിവിടെ 1 ലിറ്റർ പെട്രോൾ കിട്ടും എന്ന രീതിയിൽ പല BJP നേതാക്കന്മാരും അവരുടെ സോഷ്യൽ മീഡിയയും സൈബർ ആൾക്കാരും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമുക്ക് ശ്രീ തോമസ് ഐസക് എന്ന പേരിൽ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? നോക്കൂ, കേന്ദ്രം ആദ്യം കുറയ്ക്കട്ടെ, അതിനുശേഷം സംസ്ഥാനം കുറയ്ക്കാം അല്ലെങ്കിൽ കുറയ്ക്കുന്നത് പരിഗണിക്കാം. അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വാറിയർ പറഞ്ഞിരിക്കുന്നതല്ല, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ധനമന്ത്രിയായിരുന്ന ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരാൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ അദ്ദേഹമല്ല ഇപ്പോൾ ധനമന്ത്രി എന്നതിന്റെ പേരിൽ അതേ കക്ഷിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ധാർമ്മികമായിട്ടുള്ള കൂടിയുള്ള ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, രണ്ട്, നോക്കൂ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു 2.5% ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നു. കേന്ദ്ര പൂളിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരിക്കുന്ന വിഹിതത്തിനെ നോക്കൂ, 2.5% കിട്ടേണ്ടിയിടത്തു നിന്ന് ഇപ്പോൾ 1.9% മാറ്റി എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ അടിസ്ഥാനം എന്താണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? ഓരോ തവണയും ഇവിടെ ഓരോ ധനകമ്മീഷനുകൾ ഉണ്ടാകുമ്പോൾ അവർ റിവൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഫോർമുല വെച്ചിട്ടാണ് കേന്ദ്ര പൂളിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തീരുമാനിക്കുന്നത്. നമുക്ക് 1970-കളിലോ 1980-കളിലോ നമുക്ക് കിട്ടിയിരുന്ന വിഹിതം ഏതാണ്ട് 4%. പിന്നീട് 12-ാമത്തെയും 13-ാമത്തെയും ധനകമ്മീഷനുകൾ വരുന്ന സമയത്ത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് 2.66 ആവുകയും 2.34 ആവുകയും ചെയ്തു. അതിനുശേഷം വന്നിരുന്ന 14-ാമത്തെ ധനകമ്മീഷൻ അതിനെ വീണ്ടും 2.34-ൽ നിന്ന് ഉയർത്തി 2.45-2.5 റേഞ്ചിലേക്ക് മാറ്റി. പിന്നീട് വന്നിരിക്കുന്ന 15-ാമത് ധനകമ്മീഷന്റെ ശുപാർശയാണ് അതിനെ 1.92 ഇയർമാർക്ക് ചെയ്യുക.
അപ്പൊ കേന്ദ്രം ഏതാണ്ട് ആർബിട്രറി ആയിട്ട് ഒരു തീരുമാനം എടുത്തു എന്നതിനപ്പുറത്തേക്ക് പല പാരാമീറ്ററുകളും വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രിമിനേറ്ററി അല്ല. ഉദാഹരണത്തിന് കേരളത്തിൻ്റെത് കുറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ തന്നെ അംഗീകരിക്കുന്നുണ്ട്, കർണാടകത്തിൻ്റെയും കുറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ സ്റ്റേക്കുള്ള ഒരു സംസ്ഥാനമാണ് കർണാടകം, അവരുടെയും പൂൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേവലം നമ്മൾ അതിനെ 1.9 ആക്കി കിട്ടി, 2.5 കിട്ടേണ്ടിയിരുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ ഉയർത്തുന്ന കണക്കുകൾ അത് സാധൂകരിക്കപ്പെടേണ്ടതാണ്. അത് താങ്കൾ പറഞ്ഞതിലുള്ള ഒരു പ്രശ്നമാണ്. ഇനി മറ്റൊന്ന് നോക്കൂ, ചെലവ്. എല്ലാവർക്കും ചെലവുണ്ട്, ശരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെലവുണ്ട്. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ബജറ്റ് ഇതര വരുമാന മാർഗങ്ങളിലേക്ക്, കിഫ്ബി പോലെയുള്ള മാർഗങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വീണ്ടും വാക്സിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കണക്കിലും വലിയ അപാകതകളുണ്ട്. അതായത് വാക്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 150 രൂപ വെച്ചിട്ടുള്ള പണം എന്ന് പറയുന്നത് ബജറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തുക 150 ആയിരുന്നില്ല. കേന്ദ്രത്തിന് കിട്ടുന്നത് 150ഉം സംസ്ഥാനത്തിന് കിട്ടുന്നത് അതിനേക്കാൾ ഇരട്ടിയുമായിരുന്നു എന്നുള്ള ഒരു വസ്തുത ഇവിടെയുണ്ട്. പോട്ടെ, 150 വെച്ചിട്ട് തന്നെ കൊടുത്താൽ പോലും അദ്ദേഹം പറയുന്ന 40,000 കോടിയിൽ 35,000 കോടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻ ഉണ്ടാക്കുന്നത് വാങ്ങുന്നതിന്റെ പണമാണത്. അതിന്റെ സ്റ്റോറേജിന്റെയോ അതിന്റെ വിതരണത്തിന്റെയോ അത് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെയോ ഒന്നും അതിൽ വരുന്നില്ല. താങ്കൾക്ക് ഒരു കമ്പയർ ചെയ്യാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളം സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് സ്വന്തമായിട്ട് വാക്സിൻ വിതരണം ചെയ്യും സൗജന്യമായിട്ട് എന്ന് പറഞ്ഞ് ശ്രീ ധനമന്ത്രിയായിട്ടുള്ള ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മുടെ അസംബ്ലിയിൽ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നീക്കി വെച്ചിരുന്ന തുക എത്രയാണെന്ന് താങ്കൾക്കറിയാമോ? 1,000 കോടി രൂപയും അനുബന്ധ ചെലവുകൾക്കായിട്ട് 500 കോടി രൂപയും. എന്തായിരുന്നു അപ്പോൾ ആ അനുബന്ധ ചെലവ്? ആ അനുബന്ധ ചെലവ് എന്ന് പറയുന്നത് ഇത് സ്റ്റോർ ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടുള്ള ചെലവാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 35,000 എന്ന് പറയുന്നതിനെ താങ്കൾ 40,000 ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ തുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു 50% കയറി 60,000 രൂപയാകും, 60,000 കോടി രൂപയാകും. അപ്പൊ അതിലും വസ്തുതാപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനി ആനുപാതികമായിട്ട് പെട്രോളിന്റെ വിലയിലോ ഡീസലിന്റെ വിലയിലോ നമുക്ക് കുറവ് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല. ഈ ചർച്ച കാണുന്ന എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം എക്സൈസ് ഡ്യൂട്ടിയിൽ ഒരു കമ്പോണന്റ് ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി എന്ന കമ്പോണന്റ് ഉണ്ട്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി എന്നുള്ള കമ്പോണന്റ് ഉണ്ട്, പലതുണ്ട്. ഇതിൽ ചിലത് അതിന്റെ ഒരു 40% വരെ സംസ്ഥാനങ്ങളുമായിട്ട് വിതരണം ചെയ്യുന്നതുമുണ്ട്, ചിലത് പൂർണ്ണമായും കേന്ദ്രം എടുക്കുന്നതുമുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 രൂപ എന്ന് പറയുന്നത് ഇവിടെ 6 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാനങ്ങളുമായിട്ട് എത്രത്തോളം ഷെയർ ചെയ്യുന്നുണ്ടോ അതിന്റെ ആനുപാതികമായിട്ട് കിട്ടുന്ന കാര്യമാണ്. അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിന്റെ ഇത്ര ശതമാനമാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ എക്സ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ശതമാനവും ഇവിടെ കുറയും. അതല്ലാതെ അത് സംസ്ഥാനം നൽകുന്ന ഒരു ആനുകൂല്യമോ ഔദാര്യമോ അല്ല. ആ കമ്പയറബിൾ ആയിട്ടുള്ള ചേഞ്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് നൽകുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു പോളിസിയുടെ പേരിൽ കോൺഗ്രസിനെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. കാരണം ഡീറെഗുലേഷൻ എന്ന് പറയുന്നത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ഫ്ളക്ച്വേഷൻ അനുസരിച്ച് വില കൂടുന്ന സമയത്ത് അതിന്റെ അധിക ബാധ്യത ഉപഭോക്താവിന് വരുന്നു, കുറയുന്ന സമയത്ത് അതിന്റെ സൗജന്യവും അവന് കിട്ടുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഒരു സബ്സിഡി നൽകാൻ പറ്റുകയില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സബ്സിഡി ഇതിൽ നിന്ന് എടുത്തു മാറ്റുന്നു. അതിനുശേഷം ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇന്ധനങ്ങളെയും ആൾക്കാർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ഫ്ളക്ച്വേഷൻ എടുത്ത് അനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് മൻമോഹൻ സിംഗിന്റെ സർക്കാർ നടത്തിയത്. അത് ശരിയായ തീരുമാനമാണ്. പക്ഷെ പിന്നീട് നടന്നത് എന്താണ്? ബി ജെ പി അധികാരത്തിലേക്ക് വന്ന സമയത്ത് അവർ ചെയ്തിരുന്നത് ഈ പെട്രോളിയം വിപണിയിൽ ഉണ്ടാകുന്ന ആനുപാതികമായിട്ടുള്ള മാറ്റം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ യാതൊരു വിധത്തിലുള്ള അവരുടേതായിട്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും അവർക്കില്ല. അപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില എപ്പോഴൊക്കെ കുറയുന്നു ആ സമയത്തെല്ലാം തന്നെ ഇവിടെ എണ്ണയുടെ വില കുറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി കമ്പോണന്റുകളിൽ, സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി തുടങ്ങിയ പല കമ്പോണന്റുകളിൽ, പല അക്കൗണ്ട് ഹെഡുകളിലായിട്ട് ഇവരാണ് ഈ പണത്തിനെ ഓഫ്സെറ്റ് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ബി ജെ പിയുടെ പല മന്ത്രിമാരും പറയുന്നുണ്ട്, നോക്കൂ അന്താരാഷ്ട്ര വിപണിയിൽ ഇത്ര രൂപ കുറഞ്ഞു അല്ലെങ്കിൽ കൂടി എന്ന് കേട്ടു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഫ്ളക്ച്വേഷൻ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയും. അതായത് നമ്മൾ ഇപ്പോഴും 70 രൂപയ്ക്കല്ലേ അടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു ചതിയാണ് തീർച്ചയായും. കാരണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയുകയാണെങ്കിൽ 70 എന്ന് പറയുന്നത് ഒരു പക്ഷേ 67 ആകേണ്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് 1 ലിറ്ററിന് 3 രൂപയുടെ ലാഭം സൗജന്യം കിട്ടേണ്ടുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഈ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അങ്ങ് വർദ്ധിപ്പിക്കും. അതൊരു 3 രൂപ ഓഫ്സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതേ തുകയിൽ തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നേരത്തെ ശ്രീ ശബരിനാഥൻ പറഞ്ഞിരുന്ന ആ കണക്കിന്റെ പകുതിയോളം ക്രൂഡിന്റെ വില വന്നിരുന്നപ്പോൾ പോലും നമ്മളുടെ മൊത്തത്തിലുള്ള വില അവിടെ തന്നെ നിന്നത്. 30-36 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവിനുള്ളിലേക്ക് വരിക, അതിന്റെ ഒരു മെജോറിറ്റി കേന്ദ്ര സർക്കാർ കൊണ്ടുപോവുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ആൾക്കാരുടെ ചതി അല്ലെങ്കിൽ എന്ന് മാത്രമല്ല ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത്